നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടതുപോലെ വിദേശത്ത് നിർമ്മിക്കുന്ന ലാപ്ടോപ്പുകൾക്കും ടാബ്ലറ്റുകൾക്കും ഇന്ത്യയിൽ ഒരു നിരോധനം കൊണ്ടുവന്നിരിക്കുകയാണ്. നിരോധനം കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്ന് വേണം നമ്മൾ പറയാൻ. കാരണം ഇനി മുതൽ വിദേശത്ത് നിർമ്മിക്കുന്ന ടാബ്ലറ്റുകളും ലാപ്ടോപ്പുകളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ലൈസൻസ് മേടിക്കണം. ഒരു ലൈസൻസ് മേടിക്കുക എന്ന് പറയുമ്പം അങ്ങനെ ലൈസൻസ് മേടിച്ചാൽ തന്നെ അതിന് സാങ്കേതികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പല കമ്പനികളും അതിന് മുതിരില്ല. മാത്രമല്ല ടാക്സ് കൂടുതലാകാനുള്ള ചാൻസും അങ്ങനെ പല പ്രശ്നങ്ങളും അതിന്റെ പിന്നിലുള്ളതുകൊണ്ട് പല കമ്പനികളും ആ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറാവുകയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി അവരുടെ ബ്രാൻഡുകൾ അവർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അതായത് ഇന്ത്യയിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അവരുടെ പ്ലാന്റുകൾ ഇന്ത്യയിൽ അവർ നിർമ്മിക്കും എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാണ്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാണ് എന്നതിനപ്പുറത്തേക്ക് അത് ചൈനയ്ക്കായിട്ടുള്ള ഒരു പണിയാണെന്ന് വേണം നമ്മൾ കരുതാൻ വേണ്ടി. കാരണം ഇന്ത്യയിലേക്ക് വേണ്ട ഇലക്ട്രോണിക് സാധനങ്ങളുടെ 75% എങ്ങാണ്ട് ചൈനയിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ഈ പണം മുഴുവനും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അതിർത്തിയിൽ ചെന്നിട്ട് നമുക്കിട്ട് തന്നെ ചൈനക്കാർ ഭാരം പണിയും. അപ്പം ഇങ്ങനെയൊരു പ്രശ്നത്തിന് അറുതി വരുത്താൻ വേണ്ടി കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ര അത്ഭുതത്തോടെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനു മുൻപും പല നിയന്ത്രണങ്ങൾ ഇങ്ങനെ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ലോക ബ്രാൻഡുകൾ മുഴുവനും ചൈനയിലേക്ക് പോകുന്നത്? അപ്പം ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളും ഒരു രാജ്യത്തുള്ളതല്ല. ആപ്പിൾ അമേരിക്കൻ ബ്രാൻഡാണ്, സോണി എന്ന് പറയുന്നത് ജപ്പാൻ ബ്രാൻഡാണ്, ലെനോവ ചൈനീസ് ബ്രാൻഡാണ്. എങ്കിലും എല്ലാ ബ്രാൻഡുകളും മേടിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മെയ്ഡ് ഇൻ ചൈന എന്ന് കാണാം. എന്തുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, അവിടെ വളരെ ചിലവ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മളൊരു സാധനം മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ സ്ഥലത്ത് നിന്നല്ലേ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ സാധനമല്ലേ നമ്മൾ മേടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കമ്പനികളുടെ കാര്യമേ ഉള്ളൂ. ഏറ്റവും വില കുറച്ച് നിർമ്മിച്ചു കൊടുക്കുന്ന സ്ഥലത്തേക്ക് അവർ സാധനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അതിന് പകരം ഇന്ത്യയിൽ നിർമ്മിച്ച് ലോകത്തെ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്താൽ അതിൽ കൂടുതൽ ചിലവ് അവർക്കാകും, അല്ലെങ്കിൽ ജപ്പാനിൽ നിർമ്മിച്ച് പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്താൽ അതിൽ കൂടുതൽ ചിലവാകും. അതുകൊണ്ട് അവർ ചൈനയിൽ ചെന്ന് സാധനങ്ങൾ നിർമ്മിക്കുന്നു. അത്ര കാര്യമേ അതിൻ്റെ അകത്തുള്ളൂ. ഇതിനോട് സമാനമായൊരു നിയന്ത്രണം കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നു. അതായത് ഫോണുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നു. ഇതുപോലെ അതായത് ടാബ്ലറ്റുകളും ലാപ്ടോപ്പുകളും ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് എല്ലാ ഫോണുകളും ചൈനയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊരു അറുതി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇന്ത്യയിൽ തന്നെ ഫോണുകൾ നിർമ്മിക്കണമെന്ന് ഗവൺമെന്റ് പറയുകയും അതിന്റെ ഭാഗമായിട്ട് പല ഫോണുകളും പല ബ്രാൻഡുകളും ഇന്ത്യയിൽ തന്നെ പ്ലാന്റ് ആരംഭിച്ചവർ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ പല ഫോണുകളും ഇപ്പോൾ മേടിക്കുമ്പോഴത്തേക്കും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണുന്നത്. അതിനു മുൻപ് മെയ്ഡ് ഇൻ ചൈന എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തിനാ, നമ്മളൊരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതാണ് ഐഫോൺ ഇനി മുതൽ ഇന്ത്യയിലേക്ക് വേണ്ട ഐഫോണുകൾ ഇനി ഇന്ത്യയിൽ തന്നെയായിരിക്കും ഉൽപ്പാദിപ്പിക്കുമെന്ന് അവർ അറിയിച്ചിരുന്നത്. അതായത് ടാറ്റ ഗ്രൂപ്പാണ് ഇനി മുതൽ ഇന്ത്യയിലേക്ക് വേണ്ട ഐഫോണുകൾ നിർമ്മിക്കുന്നത്. അപ്പം ചിലപ്പം കുറച്ച് പൈസ കൂടാൻ ചാൻസ് ഉണ്ട്, എങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഇറക്കുമതി കയറ്റുമതി ചിലവില്ലാത്തതുകൊണ്ട് ചിലപ്പം വില കുറയാനുള്ള ചാൻസും ഉണ്ട്. എങ്ങനെയാണ് നമുക്കിപ്പോഴേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ വാർത്ത വന്നപ്പോൾ മുതൽ ചർച്ചയായിരിക്കുന്ന മറ്റൊരു വിഷയമാണ് അംബാനിക്ക് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലെയുള്ളൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് പല രസകരമായ പോസ്റ്ററുകളും ഉണ്ട്. അതിലൊരു പോസ്റ്റർ ഇങ്ങനെയാണ്, ഓഗസ്റ്റ് 1 അംബാനി ജിയോ ബുക്ക് അവതരിപ്പിച്ചു, ഓഗസ്റ്റ് 4 ലാപ്ടോപ്പുകളുടെയും ടാബ്ലറ്റുകളുടെയും ഇറക്കുമതിക്ക് നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കണ്ടിട്ട് നമ്മൾ വിട്ടു കളയുമ്പോഴത്തേക്ക് നമ്മളത് മനസ്സിലാക്കണം അത് സത്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ജിയോ ബുക്ക് നമ്മൾ മേടിക്കാൻ ആമസോണിലും മറ്റ് സൈറ്റുകളിലൊക്കെ ലഭിക്കും. അപ്പോൾ ആമസോണിലൊക്കെ കയറുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ജിയോ ബുക്ക് നിർമ്മിച്ചിരിക്കുന്നത് ചൈനയിലെ ഒരു കമ്പനിയാണ്, ചൈനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, ചൈനയിലെ ഹുനാൻ പ്രൊവിൻസിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള കമ്പനികൾക്ക് വരുന്ന പോലെയുള്ള അതേ നിയന്ത്രണങ്ങൾ തന്നെ അംബാനിയുടെ ജിയോ എന്ന കമ്പനിക്കും നിലവിൽ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് പ്രത്യേകമായിട്ട് ലാഭമൊന്നും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അംബാനിയുടെ കമ്പനി ഇന്ത്യയിൽ തന്നെയായിരിക്കും ആ സാധനം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചാൻസ് ഉള്ളത്, ഇതുപോലെ ഒരു നിയന്ത്രണം വരുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ കുറേ സാധനം മേടിച്ച് സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ജിയോ എന്ന കമ്പനിക്ക് അല്ലെങ്കിൽ അംബാനിക്ക് വളരെ വലിയൊരു ലാഭം ഈ ഒരു സമയം കൊണ്ട് കൊയ്യാമായിരുന്നു. പിന്നെ നമ്മൾ ജിയോ ബുക്കിനെ കുറിച്ച് ആലോചിക്കണം. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ജിയോ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ അവതരിപ്പിച്ചിരുന്നവർ എത്ര പേര് ജിയോ ഫോൺ മേടിച്ചു, എത്ര പേര് ഇപ്പോൾ ജിയോ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്? അങ്ങനെ ഫോണിന്റെ കാര്യം തന്നെ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങളിൽ പലരും ഓർക്കുന്നത് തന്നെ. എന്ന് പറഞ്ഞതുപോലെ ജിയോ ബുക്ക് ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് വളരെ ക്വാളിറ്റി കുറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണത്. അപ്പം അതിന് വില എത്രയേ ഉള്ളൂ, 16,000 മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ കൂടുതലൊന്നും അവർക്ക് അതിൽ നിന്ന് തരാൻ കഴിയുകയില്ല. പിന്നെ മറ്റ് പല ലാപ്ടോപ്പുകൾക്കും ഇല്ലാത്ത ചില ഫീച്ചേഴ്സൊക്കെ അതിനുണ്ടെന്ന് തോന്നുന്നു. അതായത് സിം കാർഡൊക്കെ ഇടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 64 എങ്ങാണ്ട് അതിൻ്റെ സ്റ്റോറേജ് ഉള്ളൂ. പിന്നെ ഒരു മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട് അതിൻ്റെ സ്റ്റോറേജൊക്കെ 256 വരെ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ കഴിയും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല സ്പെസിഫിക്കേഷൻസുകളും അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പോലും അത് എത്രമാത്രം ഗുണമേന്മയുള്ളതാണെന്ന് നമുക്കറിയത്തില്ല. കാരണം അതിൻ്റെ അകത്ത് അവർ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇപ്പം വിൻഡോസോ iOSഒക്കെ ആണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ രീതിക്കായിരിക്കും അത് പ്രവർത്തിക്കുന്നത്.
മറ്റൊരു ഓയിസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ ഉബുണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അര മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നല്ല ഒരു സോഫ്റ്റ്വെയർ ഒന്നും അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ചാണ് നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും വേണ്ട വിധത്തിൽ വിറ്റ് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിയോ ഫോൺ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.